കേന്ദ്ര പദ്ധതികൾ ഇടതു സർക്കാർ തടയുന്നു എന്ന അമിത്ഷായുടെ പ്രചരണം വ്യാജമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സിബിഐയിൽ ഉള്ളതിനേക്കാൾ നല്ല ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട്. സമുദായ സംഘടനകളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമീപനം എൽഡിഎഫിനില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു. കേന്ദ്ര പദ്ധതികൾ ഇടതു സർക്കാർ തടയുന്നുവെന്ന അമിത്ഷായുടെ പ്രചരണം വ്യാജമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര നിക്ഷേപം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ നയങ്ങൾ സംസ്ഥാനത്തെ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതാണ് നോട്ട് നിരോധനം ഉണ്ടാക്കിയ പ്രതിസന്ധി. കേരളത്തിലെ സഹകരണ മേഖലയാകെ തകരുന്ന അവസ്ഥയായിരുന്നു നോട്ട് നിരോധനം വഴി ഇവിടെ ഉണ്ടായത്. സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നത് ആളുകൾ തയ്യാറാകാത്ത സ്ഥിതി ആ ഘട്ടത്തിൽ വന്നു. എൽഡിഎഫ് സർക്കാർ ഇടപെട്ടുകൊണ്ട് എല്ലാ നിക്ഷേപങ്ങൾക്കും സുരക്ഷിതത്വം പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആ ഘട്ടത്തിൽ എൽഡിഎഫിൻ്റെ ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ സഹകരണ മേഖല, ക്രെഡിറ്റ് ബാങ്കിങ് മേഖല പൂർണ്ണമായി തകർന്നു പോകുമായിരുന്നു. കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ നയങ്ങളിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത്, സഹകരണ മേഖലയെ രക്ഷിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. സമുദായ മേലധ്യക്ഷന്മാരോട് സൗഹൃദപരമായ നിലപാടാണ് ഉള്ളതെന്നും സമുദായ സംഘടനകളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സമീപനം എൽഡിഎഫിനില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സിബിഐയിൽ ഉള്ളതിനേക്കാൾ നല്ല ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ടെന്ന് പെരിയ ഇരട്ടക്കൊലപാതകം അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു സമീപനമുണ്ട്. എല്ലാ കേസുകളും ആദ്യം തന്നെ സിബിഐ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. കഴിഞ്ഞ എൽഡിഎഫ് ഗവൺമെൻറ് കാലത്തും വിഎസ് ഗവൺമെൻറ് കാലത്തും ഞങ്ങളുടെ നിലപാടാണ്. എൽഡിഎഫ് ഗവൺമെൻറ് എല്ലാ ഓരോ കേസും സിബിഐക്ക് വരണമെന്ന നിലപാട് എടുക്കാറില്ല. സിബിഐക്കുള്ളതിനേക്കാൾ അന്വേഷണ മികവുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിലുണ്ട് എന്ന് പല ഘട്ടങ്ങളിൽ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ട്. സിബിഐ എല്ലാ കേസും അന്വേഷിക്കണമെന്നാണെങ്കിൽ പിന്നെ കേരള പോലീസിൻ്റെ ആവശ്യമുണ്ടോ? ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനൊരു സംവിധാനം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ ദുർബലപ്പെടുത്തും. സിബിഐക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത് ഈ 4 കൊല്ലത്തിനിടയിൽ രാഹുൽ ഗാന്ധിയാണ്. സിബിഐ ആസ്ഥാനത്തിന് മുമ്പിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. കേരള കോൺഗ്രസിനെ പിളർത്താൻ ശ്രമിക്കുന്നത് രമേശ് ചെന്നിത്തലയാണെന്നും കോടിയേരി പറഞ്ഞു. നേതാക്കളായ ആന്റണി രാജു, യു ബാബു ഗോപിനാഥ്, പി പ്രകാശ് ബാബു, ഡീക്കൻ തോമസ് കയ്യത്ര തുടങ്ങിയവരും കോടിയേരി ബാലകൃഷ്ണന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.